Smart Academy for Excellence. Now learn online. റൈറ്റ് ടു ഇക്വാലിറ്റി അതായത് സമത്വത്തിനുള്ള അവകാശം വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റൈറ്റ് ടു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ അവിടെ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം അംബേദ്കർ ജസ്റ്റ് ഒരു സ്പീച്ച് പറയുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടില്ല, അതായത് നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ജസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സമാധാനപരമായി അവർ ഒത്തുചേർന്നിട്ട് അംബേദ്കർ പ്രസംഗിക്കുന്ന കേൾക്കുക ജനങ്ങൾ, അതാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചും എന്താണ് റൈറ്റ് ടു ഗാദർ ഓർ അസംബിൾ, ഇത് രണ്ടുമാണ് അവിടെ ജസ്റ്റ്. ഇത് രണ്ടും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി അല്ലെങ്കിൽ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് റൈറ്റ് ടു സ്പീച്ച് ഓഫ് ഫ്രീഡം ആൻഡ് ഗാദർ ആൻഡ് അസംബിൾ, റൈറ്റ് ടു ഗാദർ ആൻഡ് അസംബിൾ വിത്തൌട്ട് എനി ആൻഡ്സ്. അതായത് നമുക്ക് ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശവും, പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ എന്താ റൈറ്റ് ടു ഫ്രീഡം, അതായത് സംസാരിക്കാനുള്ള സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇത് രണ്ടും നമുക്ക് എന്താണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇത് കൂടാതെ അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദിസ് വേറെ എന്തൊക്കെ അവകാശങ്ങളാണ് ഭരണഘടന തന്നിട്ടുള്ളത്. നമുക്ക് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അതായത് സംഘടന രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് എത്ര ആൾക്കാർക്കും വേണമെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേക പെർമിഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോയിട്ട് എന്താ പറയുക അസോസിയേഷൻസ് അല്ലെങ്കിൽ സംഘടനകൾ രൂപീകരിക്കാം. അതിന് നമുക്ക് പോയിട്ട് ആരുടെയും പെർമിഷൻ എടുക്കുക അല്ലെങ്കിൽ കുറെ ഓഫീസസിനെ കാണാൻ എന്നിട്ട് നമുക്ക് പ്രത്യേക പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സംഘടനകൾ രൂപീകരിക്കേണ്ട അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫ്രീഡം ടു ട്രാവൽ എനി വേർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, എവിടെയും സഞ്ചരിക്കുക എവിടെയും വിസിറ്റ് ചെയ്യുക അതിനുള്ള ഫുൾ അവകാശം. നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക പേപ്പേഴ്സും അല്ലെങ്കിൽ ഒരു വിസ പോലത്തെ, നമുക്ക് വിദേശത്ത് പോകണമെങ്കിൽ നമുക്ക് വിസ വേണം, ഗൾഫിൽ പോകണമെങ്കിൽ വിസ വേണം. കാരണം വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രാജ്യത്ത് നമുക്ക് പ്രവേശിക്കാനുള്ള അവരുടെ പെർമിഷൻ പേപ്പർ അതാണ്. അതുപോലെ നമ്മുടെ ചില എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപ്, ലക്ഷദ്വീപിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകം പെർമിഷൻ എടുക്കണം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേക പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ലക്ഷദ്വീപിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അത് തന്നെ പ്രൊട്ടക്റ്റഡ് കൾച്ചറലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ മണിപ്പൂർ അങ്ങനെ ചില ഗ്രാമം അവിടുത്തെ ചില ഉള്ള ഏരിയകളിൽ ട്രൈബൽ ഗ്രൂപ്പിന്റെ ആ ഏരിയയിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷന്റെ ആവശ്യമുണ്ട്. അല്ലാതെ നമുക്ക് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനും അല്ലെങ്കിൽ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാനും നമുക്ക് പ്രത്യേക പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫ്രീഡം ടു ക്യാരി എനി ഒക്യുപ്പേഷൻ ട്രേഡ് ഓർ ബിസിനസ്. നമുക്ക് ഏത് ജോലി ചെയ്യാനും ഏത് തൊഴിൽ ചെയ്യാനും ഏത് കച്ചവടം ചെയ്യാനും പിന്നെന്താണ് നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പു നൽകുന്നതാണ്. അല്ല നമുക്ക് ഇഷ്ടമല്ല ഇപ്പോൾ വേറൊരാൾ നീ ആ തൊഴിൽ ചെയ്യാൻ പാടില്ല, നിനക്ക് അല്ലെങ്കിൽ നിന്റെ ഫാമിലിക്ക് അങ്ങനത്തെ തൊഴിൽ ചെയ്യാനുള്ള അവകാശമില്ല, ഇങ്ങനെയൊന്നും നമ്മളോട് ആർക്കും പറയാനുള്ള അവകാശമില്ല. നമ്മൾ ഏത് ജോലി ചെയ്യണം അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യണം എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിന് ആർക്കും കൈകെടുത്താനുള്ള പുറത്തുനിന്ന് ഒരാൾക്ക് ഇടപെടാനുള്ള ഒരു അവകാശമല്ല. നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ട്, നമ്മൾ ഇന്ന ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു, അതായത് ലീഗൽ ഇട്ടോ. അപ്പൊ നിങ്ങൾ കഞ്ചാവ് മയക്കം മരുന്ന് അങ്ങനത്തെ ബിസിനസ് ഒന്നല്ല, അതൊക്കെ നമ്മൾ ഇല്ലീഗലാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് അത് എന്താ പറയുക അത് ഇല്ലീഗലാക്കില്ല, അത് നമ്മളവിടെ കച്ചവടം ചെയ്യാനൊന്നും നമുക്ക് അവകാശമില്ല. അല്ലാതെ നമുക്ക് ലീഗലായിട്ട് നമുക്ക് എന്ത് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്ക് എന്താണ് നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അതായത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരാൾക്ക് വന്നിട്ട് നമ്മളെ കൊല്ലാനോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് തടങ്കിൽ പറപ്പിക്കാനൊന്നും ആർക്കും അവകാശമില്ല. നമ്മളൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് നമ്മൾ തടങ്കിൽ പറപ്പിക്കുക അല്ലെങ്കിൽ വെറുതെ വന്നിട്ട് ഒരാൾ കൊല്ലുക ഇതൊന്നും വേറൊരാൾക്ക് അതൊന്നും അതൊക്കെ നമ്മുടെ ഫ്രീഡാണ്, അതൊന്നും വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റാണ്. അതിനു വേണ്ടിയാണ് ഗവൺമെന്റ് പോലീസ് ഫോഴ്സ് ജുഡീഷ്യറി, ഇപ്പൊ ആരും കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കാനുള്ള ജുഡീഷ്യറി, ഇതൊക്കെയാണ് ഗവൺമെന്റ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 16 to 40, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ട്, അതായത്
ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കണം. അത് നമ്മുടെ ഗവൺമെന്റ് അവരുടെ മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് പറഞ്ഞതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്കുള്ള വിദ്യാഭ്യാസം ഫ്രീ, അതായത് സൗജന്യമായി കൊടുക്കണം. അത് ഇന്ത്യയിൽ മൊത്തം കമ്പൽസറിയാണ്. എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പാലിക്കേണ്ടതാണ്. അതിനാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾസ് ഒരു പൈസയും വാങ്ങാതെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവൻ നമുക്ക് PG വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നമുക്ക് ഒരു പൈസ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്തത് വരുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ദി ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അതായത് ഒരാൾക്ക് നമ്മളെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തടങ്കിൽ പാർപ്പിക്കാനോ പറ്റില്ല. അതിനെതിരെയുള്ള പ്രൊട്ടക്ഷനും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതുണ്ട് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്നൊരു ഭാഗം വരുന്നത്, ഒരു എക്സ്ട്രാ റീഡിംഗ് പോലെ. അതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് എമർജൻസി പീരീഡ് ഉണ്ടാവും. എമർജൻസി എന്നാൽ നമ്മുടെ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ സമയത്ത് വേറൊരാൾക്ക്, ഇപ്പൊ നമ്മുടെ ഒരുപാട് മൗലിക അവകാശങ്ങൾ എവിടേക്കും, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ, അതായത് നമുക്ക് സംഘടന രൂപീകരിക്കാനുള്ള, എവിടേക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സമയത്ത് നമുക്ക് എടുത്തൊഴിവാക്കപ്പെടും. പക്ഷെ നമുക്ക് ഒരിക്കലും എടുത്തൊഴിവാക്കാത്ത ഒരു ഇതാണ് ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതായത് നമ്മുടെ ജീവനും സ്വത്തിനും, അല്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ ആ സ്വാതന്ത്ര്യം ഒരിക്കലും എടുത്ത് ഒഴിവാക്കുകയില്ല. അത് നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഏത് അടിയന്തരാവസ്ഥ സമയത്തായാലും ഏത് എമർജൻസി സിറ്റുവേഷനിലും ആയാലും അതൊരിക്കലും ഭരണഘടനയിൽ നിന്ന് എടുത്തൊഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ചൂഷണത്തിനെതിരെ അവകാശം, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ, ഇത് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനും കൂടെ ഉണ്ട്. നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഇത് ഈ ഡെമോക്രാറ്റിക് കൺട്രീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ റൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്കുക, നമ്മളെ ഒരു സ്വാതന്ത്ര്യത്തിനും എവിടേക്കും ട്രാവൽ ചെയ്യാൻ പറ്റാതെ ജസ്റ്റ് നമ്മളെ, നിങ്ങൾക്ക് നോർത്ത് കൊറിയയുടെ സിറ്റുവേഷൻ അറിയാം. നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഫ്രീഡം ഒന്നുമില്ല, ഫുൾ അടിച്ചമർത്തുകയാണ്. അവർ ജസ്റ്റ് ഗവൺമെന്റിന്റെ സ്ലേവ്സ് പോലെ. ഇപ്പൊ നമ്മൾ മെഷീനിങ് കൊണ്ട് ജോലി എടുപ്പിക്കുന്ന പോലെ ഗവൺമെന്റ് പറയുന്ന ഒരു എല്ലാ കാര്യങ്ങളും അക്ഷരം തെറ്റാതെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനങ്ങളാണ് നോർത്ത് കൊറിയയിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൂർണ്ണ വളർച്ചയിലെത്തി, നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യൂല. അപ്പൊ ഈ റൈറ്റ്സ് ഒക്കെ പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സ്വയമായി ചിന്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഫുൾ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോ അതേസമയം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയാ, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീഡം തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രീഡം ആയിട്ടാണ് നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ നമുക്ക് വേറൊരാൾ, നമ്മുടെ ഫ്രീഡം പറഞ്ഞാൽ വേറൊരാളുടെ ടിപ്പ് ഓഫ് നോസ് വരെ, ആളുടെ മൂക്കും തുമ്പത്ത് വരെ. അപ്പൊ ആളുടെ തലയെ കയറിയിട്ട് അപ്പൊ നമുക്ക് ഫ്രീഡം തന്നിട്ട് വേറൊരാൾ റോഡിലൂടെ പോകുമ്പോൾ ആളുടെ ഫ്രീഡം, ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വാഹനമുണ്ട്, നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിട്ട് നമ്മൾ റോഡിന് നടുവിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വാഹനം നിർത്തിയിട്ട് വേറെ വാഹനങ്ങൾക്കൊന്നും പോകാൻ സമ്മതിക്കുന്നില്ല, അത് നമ്മുടെ ഫ്രീഡം എന്നാണ്. പക്ഷെ നമ്മുടെ ഫ്രീഡം പറഞ്ഞാൽ വേറൊരാളുടെ ഫ്രീഡത്തിൽ എന്താ പറയാ, ഇടങ്കോലിട്ടിട്ട് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആളെ വേറൊരാളെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ആവരുത് നമ്മുടെ ഫ്രീഡം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആണ്, എന്നാലും നമുക്ക് എന്തിനുമുള്ള ഫ്രീഡം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട്. അടുത്തത് എന്താണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോ ഇന്ത്യയിൽ വിവിധ തരം ചൂഷണങ്ങൾ നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ്, ബാലവേല, അതായത് ചൈൽഡ് ലേബർ. എന്താണ്, ഇൻ ഇന്ത്യ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്ലൂഡഡ് ചൈൽഡ് ലേബർ. ഇപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മൾ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ്, ഈ പ്രായമാകാത്ത കുട്ടികളെ കൊണ്ട് എല്ലാ ടൈപ്പ് ജോലി എടുക്കും, ഈവൻ ഡേഞ്ചറസ് ജോബ് വരെ അവരെയും കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കൂടുതലായിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് കാസ്റ്റ് ഡിവിഷൻ. ജാതി തിരിച്ചുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ. ജസ്റ്റ് ഡയറക്റ്റ് കണ്ട് പരിചയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, നമുക്ക് ഡയറക്റ്റ് ഉള്ള അനുഭവമാണ്. പഠിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഞാൻ പഠിച്ച സമയത്ത് അവിടെ
ഒരു പ്രത്യേക കൗൺസിലിംഗ് ആൾക്കാർക്ക് മാത്രമേ ഈ നമ്മൾ ക്ലീനിങ് ജോബ്സ് ഉണ്ടല്ലോ, തൂക്കുക അങ്ങനത്തെ ജോബ് കൊടുക്കുക. വേറെ ഹയർ കാസ്റ്റ് ആൾക്കാരൊന്നും അവർ മുനിസിപ്പാലിറ്റി അവിടുത്തെ മുനിസിപ്പാലിറ്റി അപ്പോയിന്റ് ചെയ്യൂല. അത് ഈ കാസ്റ്റിലെ ആൾക്കാർക്കുള്ള ജോബാണ് എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് മാത്രമേ ആ ജോബ് ചെയ്യിപ്പിക്കുകയുള്ളൂ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ ജസ്റ്റ് ട്രാക്കിൽ കിടന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതൊക്കെ പൊറുക്കി ജീവിക്കുക. ജസ്റ്റ് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ട് ഡയറക്റ്റ് സിനിമയിൽ മാത്രമല്ല എപ്പോഴും അവിടെ നടക്കുന്നത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവിടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ 6 മുതൽ 14 വരെ നമ്മുടെ വയസ്സുള്ള കുട്ടികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാരന്റ്സിനെ അറസ്റ്റ് ചെയ്യണം എന്ന് വരെ നമുക്ക് നിയമമുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ആ കുട്ടികളുടെ അവകാശം. കുട്ടികളുടെ അവകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റൈറ്റ് ആണ് ചിൽഡ്രൻസിന്റെ റൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും കൂടി അവരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാരന്റ്സ് ശ്രമിക്കുന്നില്ല. അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ്, യു വി ക്യാൻ സീ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ സിമിലർ ടു സ്ലേവറി അറൌണ്ട് അസ്. അതായത് നമുക്ക് ഏകദേശം അടിമത്തത്തിന് തുല്യമായ എന്താണ് ചൂഷണം, സാമ്പത്തിക ചൂഷണം നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു മുതലാളി അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിലാളിയെ കൊണ്ട് 12-15 മണിക്കൂറൊക്കെ ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് വെറും 300, 100, 150 രൂപ കൂലി കൊടുക്കുക. അത് ചൂഷണം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ ആരോഗ്യം ചൂഷണം ചെയ്ത് ഇദ്ദേഹം വളരെ മറ്റേ ആള് ജസ്റ്റ് താഴോട്ട് പോവാ. ഈ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളാണ് നമ്മൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക സ്ലേവറി, സിമിലർ ടു സ്ലേവറി അല്ലെങ്കിൽ അടിമപരമായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ദ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ കൺസേൺഡ് ഇൻ ദ പ്രൊഹിബിഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്വിപ് ഇൻഡിവിജ്വൽ ഫോർ ലീഡിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള നമുക്ക് ഈ അവകാശങ്ങൾ എന്നാണ് നമ്മുടെ ഒരു എന്താണ് ആത്മാഭിമാനമുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് ജീവിക്കാൻ വേണ്ടി ഈ ഒരു നമ്മുടെ ഭരണഘടനയുടെ ഈ പാർട്ട് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന പാർട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആകും. ഇപ്പൊ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ കോർട്ടിൽ പോകാനും ജസ്റ്റ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് പറ്റും. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊട്ടക്റ്റഡ്, അതായത് പ്രൊഹിബിറ്റഡ്. നമ്മുടെ ഇന്ത്യയിൽ ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഹിബിറ്റഡ്, നിരോധിച്ചിട്ടുണ്ട് എന്താണ് മനുഷ്യ കച്ചവടവും ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഒരാളെ കൊണ്ട് നമുക്ക് ഒരിക്കലും നിർബന്ധിച്ചിട്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ എടുത്തിട്ട് ഇപ്പോ നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളെ ഒരാളെ നിങ്ങൾക്കൊരു 15 വയസ്സുണ്ട്, നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ വേറൊരു കൊണ്ടുപോയിട്ട് നിങ്ങളെ വിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പക്ഷെ അത് ഇല്ലീഗലാണ്, ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്കറിയാം ഓൾഡ് ടൈം നമ്മുടെ പഴയ സമയത്ത് മനുഷ്യരെ നമ്മൾ അടിമകളായിട്ട് കച്ചവടം ചെയ്തിരുന്നതായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്നത്തെ സമയത്ത് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതായത് മനുഷ്യ കച്ചവടവും എന്താണ് ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിച്ച് ഒരാളെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യിപ്പിക്കുന്നതൊന്നും ഇന്ത്യയിൽ നിരോധിച്ച കാര്യമാണ്. നമുക്കത് ഭരണഘടന നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാം. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടേഴ്സ് ആർ ഫോർബിഡൻ. അതായത് ഈ ഡേഞ്ചറായ അതായത് ഭയങ്കര ഡേഞ്ചറായ സിറ്റുവേഷനിൽ കുട്ടികൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികൾ അവരെ നിയമിക്കുന്നത് ഭയങ്കരമായിട്ട് തെറ്റായ ഒരു കുറ്റാണ്. അങ്ങനെ ചെയ്യുന്നതും ഗവൺമെന്റ് ഫോർബിഡൻ ചെയ്ത് നിരോധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷന് എതിരെയുള്ള അവകാശങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് നമുക്ക് എന്താണ് റൈറ്റ് ടു റിലീജിയൻ, അതായത് നമുക്ക് മത സ്വതന്ത്ര റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വതന്ത്രത്തിനുള്ള അവകാശങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ ഈ ഭാഗത്ത് അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വതന്ത്രത്തിനുള്ള അവകാശം, അതിൽ നെഹ്റുവിന്റെ ഒരു വാക്കുകളിൽ പറയുന്നത് നെഹ്റു എന്താ പറയുന്നത്, ഗവൺമെന്റ് ഓഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ വിച്ച് മെനി റിലീജിയൻസ് ക്യാൻ നെവർ ഫങ്ഷൻസ് ഇൻ മോഡേൺ ഏജ് വിത്തൌട്ട് ഓറിയന്റിങ് ടു സെക്യുലറിസം, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സെക്യുലർ കോൺസെപ്ഷൻ ആൻഡ് ഗീവ്സ് റിലീജിയസ് ഫ്രീഡം. ധാരാളം മതങ്ങൾ ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം, ഇന്ത്യയിലെ രാജ്യം. ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തിക്കാൻ അല്ലാതെ നമുക്ക് കഴിയില്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായത് മത സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് നമ്മുടെ ഭരണഘടന എന്നാണ്
നെഹ്റു അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, അതായത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രാജ്യം പറഞ്ഞത് പ്രത്യേകം ഒരു മതവിഭാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രമുള്ള രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞൊരു മതേതര രാജ്യമാണ്, അതായത് സെക്യുലർ കൺട്രിയാണ്. അതായത് ഏതൊരു മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഇവിടെ ജീവിക്കാനും അദ്ദേഹത്തിന്റെ മതം ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതം ഫോളോ ചെയ്യാനും അദ്ദേഹത്തിന്റെ മതത്തിന്റെ റിച്വൽസ് ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഫുൾ ഫ്രീഡം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അത് എന്താ പറയാ, അത് പ്രൊഹിബിറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട ആൾക്കാരല്ല, നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലെന്ന് പറയാൻ ഒരാൾക്കും ഇന്ത്യയിൽ അവകാശമില്ല അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കോർട്ടിൽ പോകാനും അവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും. നമുക്ക് ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകിയ കാര്യങ്ങളാണ്. ജസ്റ്റ് അടുത്ത എന്താണ് വരുന്നത്, അപ്പോ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മതസ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ളത്. റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, നമുക്ക് ഏതൊരു മതം പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അത് അനുഷ്ഠിക്കാനും പിന്നെ അത് എന്താ പറയുക പ്രചരിപ്പിക്കാനുള്ള അവകാശം, നമുക്ക് ഏതൊരു മതം വേണമെങ്കിൽ പ്രചരിപ്പിക്കാം, നമ്മുടെ മതത്തിലേക്ക് വേറെ ആൾക്കാരെ എന്താ പറയുക ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കാം, ഇതൊക്കെ എന്താണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയ അവകാശമാണ്. പിന്നെന്താണ് ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മുടെ മതം പറയുന്ന ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ലൈക്ക് മുസ്ലിങ്ങൾക്ക് എത്തിങ്ങാന, ഇപ്പോ നമ്മുടെ ക്രിസ്ത്യൻസിന് പള്ളിയിൽ അനാഥാലയങ്ങൾ ഉണ്ടാവും, ആരും ഇല്ലാത്ത കുട്ടികൾ നോക്കാൻ വേണ്ടി, നമ്മുടെ ഹിന്ദുസിന്റെ ആശ്രമങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും അവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊരു മതത്തിലെ ആൾക്കാർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു നൽകിയതാണ്. അടുത്ത റൈറ്റ് എഗെയിൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് പെർട്ടിക്കുലർ റിലീജിയൻ സെയിം ടൈം, അതായത് ഒരു പ്രത്യേക മതം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഗവൺമെന്റിന് അവർക്ക് കുറച്ച് ടാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് ടാക്സ് ഒഴിവാക്കുകയും ബാക്കിയുള്ള മതങ്ങൾക്ക് ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റൂല. പിന്നെന്താണ് സെയിം ടൈം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇനി എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോളി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് ഓർ റിസീവ്ഡ് എനി എയ്ഡ് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് പ്രൊഹിബിറ്റഡ്, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിച്ചിട്ട് റൺ ചെയ്യുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം പ്രൊപ്പോഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ മതത്തിന്റെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിർബന്ധമാക്കാനോ ആർക്കും സാധ്യമല്ല. അതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഭരണഘടനാപരമായിട്ട് അത് തെറ്റാണ്. ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് എയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു പ്രത്യേക മതം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അത് എതിരാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിന് എതിരാണ്. ഈ കാര്യങ്ങളാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്നത്. അത് സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. താങ്ക് യു.